മുത്തശ്ശി, ഞാൻ ഇന്ന് ഇറങ്ങാം. അതിന് ഈ പാതിരാത്രി നീ എങ്ങനെ ഒറ്റയ്ക്ക് പോകും മോളെ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം മുത്തശ്ശി. നീ എന്തിനാ പോകുന്നത്? ഞാനല്ലേ ഇവിടെ. അനിക ശിവൻ ഡ്രോപ്പ് ചെയ്തോളൂ. ആ എന്നാ അവന്റെ കൂടെ ചെല്ലു മോളെ, എത്തിയിട്ട് വിളിക്കണം കേട്ടോ. ചേച്ചി രാവിലെ മുതൽ ജോലി ചെയ്യുമല്ലേ, ഇന്നാണ് ലഞ്ചും കഴിച്ചിട്ടില്ല. ഈ ചായ എങ്കിലും കുടിക്കേ. താങ്ക് യു രുദ്രൻ. അത് പിന്നെ ചേച്ചിക്ക് വിഷമമില്ലല്ലോ. അനികേച്ചിക്ക് ഒരു കാര്യം അറിയാവോ? ഇവിടെ എല്ലാരും പറയുന്ന ചോക്ലേറ്റ് ഐസ്ക്രീം പിന്നെ മനസ്സിലെ കാര്യങ്ങൾ ഷെയർ ചെയ്യണമെങ്കിൽ ഒരാളെടുത്ത് മാത്രമേ പാടുള്ളൂ. ഈ രുദ്രൻ ചോക്ലേറ്റ് ഐസ്ക്രീം അനികേച്ചിയുടെ അടുത്തില്ലല്ലോ, അതുകൊണ്ട് മനസ്സിലെ കാര്യങ്ങൾ ഷെയർ ചെയ്തോളൂ. എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എന്തുമാത്രം പണി ബാക്കിയുണ്ടെന്നറിയോ? ശിവൻകുട്ടിയുടെ കല്യാണത്തിന് ഞാൻ കാരണം. എന്തെങ്കിലും ഒരു കുറവ് വന്നാലേ എന്നെ ബാക്കി വെച്ചേക്കില്ല. അനികേച്ചി, ചേച്ചിക്ക് നല്ല മനസ്സാ ചേച്ചി. നിനക്ക് ഇന്നാണോ അത് മനസ്സിലായേ? അല്ല, ആദ്യത്തെ ദിവസം തന്നെ മനസ്സിലായി. ശിവേട്ടനക്കാരന്റെ ഗ്ലാസ് പൊട്ടിച്ചതിന് നന്ദിയുണ്ട് ചേച്ചി. പിന്നെ ശിവേട്ടന് മേത്ത് ചാണകം എറിഞ്ഞു. പിന്നെ ആ ബോക്സിന്റെ അകത്ത് നിന്ന് ഇങ്ങോട്ട് വന്നു. പിന്നെ കർട്ടന്റെ പുറകിന്ന് വന്നു. പിന്നെ ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യാൻ വന്നു. താങ്ക്സ്. ചേച്ചിക്ക് ഒരു കാര്യം അറിയാം, മുത്തശ്ശി പറയാറുള്ളത് ആരെങ്കിലും ഒരാളുടെ ജീവിതത്തിലേക്ക് വരുന്നത് എന്തെങ്കിലും റീസൺ ഉള്ളത് കൊണ്ടായിരിക്കുന്നു. അനികേച്ചിയും എന്തോ റീസൺ ഉള്ളത് കൊണ്ട് തന്നെ ശിവന്റെ ലൈഫിലേക്ക് വന്നത്. അമ്മ ഇവിടെ ഇല്ലാത്തതാ പ്രശ്നം. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. റിയലി നീഡ് ഹർ. റോബിൻ, ആ ബോക്സും എടുത്തേ. ഇതല്ല റോബിൻ, ആ പേഴ്സും എടുക്ക്. നീ എന്തിനായി കല്യാണം കഴിക്കുന്നേ? For God's sake, Robin. ഞാൻ ഇതിനെ പറ്റി നിന്നോട് എത്ര തവണ ആർഗ്യുമെന്റ് ചെയ്തതാ. ഈ കല്യാണം നമുക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം നീ ഒരിക്കലും മറക്കരുത്. Why don't you understand? ഇനി ഇതിനെ പറ്റി ഒരു ഡിസ്കഷൻ നമ്മൾ തമ്മിൽ വേണ്ട. അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് വിഷമമാ. ശിവനെ ഞാൻ അത്രത്തോളം പ്രഷറൈസ് ചെയ്തു. നമ്മൾ ഈ കല്യാണം നടക്കാൻ അവരെ ഫോഴ്സ് ചെയ്യുമായിരുന്നു. എന്നെ പറ്റി ശിവൻ എന്താ ചിന്തിക്കാന്ന് ഓർത്തിട്ട് ഒരു പിടിയുമില്ല. ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങളുടെ ലൈഫിലേക്ക് എന്നാ. അല്ല, നീ എന്തിനാ ഇത്ര സെന്റിയാവുന്നേ? നിനക്ക് എന്താ വേണ്ടേ? ഇല്ല, എനിക്കൊന്നും വേണ്ടിട്ടല്ല. പക്ഷേ ഇന്ന് ഞങ്ങൾ ചേച്ചിക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യും. എന്ത് അനിക, രാവിലെ മുതൽ ഈ നിമിഷം വരെ നീ ഓരോ ജോലിയിലായിരുന്നില്ലേ? അതുകൊണ്ട് തന്നെ നിനക്ക് ഇന്ന് ഷോപ്പിങ്ങിന് പോകാനുള്ള സമയം കിട്ടിയിട്ടില്ല. എക്സാക്ട്ലി, അതുകൊണ്ട് അനികയ്ക്ക് വേണ്ടിയുള്ള ഷോപ്പിംഗ് ഞങ്ങളെ ചെയ്ത്. അതിന് ഞാൻ ഇവിടുത്തെ അതിഥിയൊന്നും അല്ലല്ലോ. ഞാനിവിടുത്തെ വെറൊരു എംപ്ലോയി അല്ലേ. ഞാൻ എന്തേലും ഇട്ടോളാം, അതെനിക്കൊരു പ്രശ്നമല്ല. നിനക്കുണ്ടാവില്ലായിരിക്കും, പക്ഷെ ഞങ്ങൾക്കത് പ്രശ്നമാണ്. അതെ ചേച്ചി, ഞങ്ങൾക്കത് പ്രശ്നമായിരിക്കും. പ്ലീസ് പ്ലീസ്. വേണ്ടെന്ന് പറയരുത്. അനികയ്ക്ക് വേണ്ടി ഞങ്ങൾ ഇത്രയെങ്കിലും ചെയ്യട്ടെ. ആ
താങ്ക് യു, ബട്ട് എനിക്കിത് വാങ്ങാൻ കഴിയില്ല. അനിക, കൂട്ടുകാരെന്തെങ്കിലും നൽകുമ്പോൾ അത് പുഞ്ചിരിച്ച് വേണം സ്വീകരിക്കാൻ. സമ്മാനം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കൂട്ടുകാർക്ക് വിഷമമുണ്ടാക്കാൻ പാടില്ല. ഇതിനെന്തെങ്കിലും ചേച്ചിക്ക് പറയാനുണ്ടോ? ഏ, ഇല്ലല്ലോ. ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഈ നീളം തലമുടിക്കാരനെ ഞാൻ ഈ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നു. എന്താവോ? പ്ലീസ് അനിക, പ്ലീസ് പ്ലീസ് പറയുന്നൊന്ന് കേക്ക്, പ്ലീസ്. കം ഓൺ. രുദ്രം പറഞ്ഞത് ശരിയാ. നിങ്ങളെല്ലാവരും എൻ്റെ ജീവിതത്തിലെ ഒരു നല്ല ഭാഗമാ. നിങ്ങളെല്ലാവരെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു കിണ്ണം കാച്ചിയ ഫാമിലിയാ. എനിക്ക് നിങ്ങളാരെയും ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതിനിപ്പോ ചേച്ചി ഈ ഗുഡ് ബൈ കൈൻഡ് ഓഫ് സ്പീച്ച് എന്തിനാ പറയുന്നത്? ഇന്നലെ നാളെ ഇത് പറഞ്ഞല്ലേ പറ്റൂ. നാളെ ശിവൻകുട്ടിയുടെ കല്യാണം നടക്കാൻ പോവല്ലേ. അതോടെ ഇവിടുത്തെ എൻ്റെ ജോലി തീർന്നു. പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളാരും എന്നെ മറക്കൊന്നുമില്ലല്ലോ അല്ലേ? പിരിയുവാൻ നേരത്ത് കാണുവാനാശിച്ച ഒരു മുഖം മാത്രം ഞാൻ കണ്ടതില്ല. പിരിയുവാൻ നേരത്ത് വിതുമ്പുവാനാശിച്ച നിറമിഴി മാത്രം ഞാൻ കണ്ടതില്ല. പിരിയുവാൻ നേരത്ത് കാണുവാനാശിച്ച ഒരു മുഖം മാത്രം ഞാൻ കണ്ടതില്ല. പിരിയുവാൻ നേരത്ത് വിതുമ്പുവാനാശിച്ച നിറമിഴി മാത്രം ഞാൻ കണ്ടതില്ല. പിരിയുവാൻ നേരത്ത് കാണുവാനാശിച്ച നിങ്ങളെല്ലാവരെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു കിണ്ണം കാച്ചിയ ഫാമിലിയാ. What's wrong with me? Haan, Diya. Shivan baby, is sambhavikkunnathu okke, I'm happy with it. But inginiyokke sambhavikkunna aa reethi, I'm sorry for that. It's all right, Diya. You know, I'm happy about the fact that is cheri reethiyilulla oru kalyanam alle idu. Yeah. Naale nammude kalyanam nadakkan povu. എനിക്കത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഓ മൈ മദർ, എന്റെ ഏട്ടത്തിയമ്മേ, ഈ കല്യാണ മണ്ഡപം കാണാൻ എന്ത് ഭംഗിയാ. സോ പ്രീറ്റി. സത്യമായിട്ടും എന്റെ ശക്തിയേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീണ്ടും ഈ മണ്ഡപത്തിൽ കയറി കല്യാണം കഴിച്ചേനെ. എന്ത് പറ്റി പിങ്കി?
എനിക്ക് എന്തോ പോലെ. ഞങ്ങളുടെ ഒറ്റ മോനല്ലേ ശിവൻകുട്ടി, അവന്റെ അച്ഛൻ ഇവിടെ ഇല്ലാത്തോണ്ട്. പിങ്കു, നീ എന്തിനാ വെറുതെ ഇങ്ങനെ വിഷമിക്കുന്നേ? ദേവന് ശക്തിയും ദേവിയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി പോയിരിക്കല്ലേ. അവരവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളൂന്നേ. അതെല്ലാം കഴിഞ്ഞ് അവര് തിരിച്ചു വന്നിട്ട് നമുക്ക് വീണ്ടും ഈ കല്യാണം എല്ലാ ചടങ്ങുകളോടും കൂടി ആഘോഷമായിട്ട് ഒന്നുകൂടെ നടത്താന്നേ. സത്യായിട്ടും മമ്മി? മമ്മി പറഞ്ഞത് ശരിയാ. സ്വന്തം മോന്റെ കല്യാണത്തിന് ഏതെങ്കിലും അമ്മ കരഞ്ഞോണ്ടിരിക്കോ? അനിക, നിനക്ക് എന്ത് ടാലൻസാ! ഈ കുറഞ്ഞ സമയം കൊണ്ട് എന്തെല്ലാം ഒരുക്കങ്ങളാ നീ ഇവിടെ നടത്തിയിരിക്കുന്നത്. എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ? രീതിയിലായിരുന്നെങ്കിൽ മീഡിയ പ്രസിന്റെ ബഹളമായിരുന്നേ. And right now I don't want that. എത്ര ഭംഗിയായിട്ടാ മണ്ഡപം ഉണ്ടാക്കിയിരിക്കുന്ന അല്ലേ ശിവൻകുട്ടി? I'll see you tomorrow, dear. Yeah, anyway, bye, Shun baby. എന്താടാ ഒന്നും മിണ്ടാത്തെ? ശിവൻകുട്ടിനെ എന്തേലും ഒന്ന് പറയുന്നേ. അനിക എത്ര സുന്ദരമായിട്ട് ആ മണ്ഡപം ഒരുക്കിയിരിക്കുന്നത് അല്ലേ? മുത്തശ്ശി, ഞാൻ എന്നെ ഇറങ്ങോ? അയ്യോ, ഈ പാതിരാത്രിക്ക് നീ എങ്ങനെ ഒറ്റയ്ക്ക് പോവുക? മുത്തശ്ശി, അതോർത്തൊന്നും വിഷമിക്കണ്ട, ഒരു കുഴപ്പം ഉണ്ടാവില്ല. നീ എന്തിനാ പോകുന്നത്? ഞാനല്ലേ ഇവിടെ. എന്താന്ന് വെച്ചാ, അനിക്കടെ വീട്ടിലേക്കുള്ള ഇടവഴികളുണ്ടല്ലോ, അത് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. നിനക്ക് ചിലപ്പോ വഴി തെറ്റിപ്പോ. എനിക്ക് അല്ലെങ്കിലും പുറത്തോണ്ട കാര്യമുണ്ട്, ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം. ഇറ്റ്സ് ഓക്കെ. ആ, അത് ശരിയാ, എനിക്ക് ചിലപ്പോ വഴി തെറ്റിപ്പോ. ആ, നീ തന്നെ ഡ്രോപ്പ് ചെയ്താ മതി, എനിക്ക് വഴി തെറ്റിപ്പോയാലോ. യു റൈറ്റ്. അനിക, ശിവ അനിക്കെ ഡ്രോപ്പ് ചെയ്തോളൂ. ആനിയേച്ചി, ചെല്ല്, ശിവേട്ടൻ ഡ്രോപ്പ് ചെയ്യും. ശിവടാ, നന്നായിട്ട് തന്നെ ടേക്ക് കെയർ ചെയ്യണേ. ആ, എന്നാ മോളെ, നീ അവന്റെ കൂടെ ചെല്ല്, ചെന്നാ ഉടനെ വിളിക്കണം കേട്ടോ. നാളെ നേരത്തെ എത്തിയേക്കണേ, ഒരുപാട് ജോലിയുള്ളതാ. പിങ്കി, നീ ഒന്ന് വന്നേ, ദിയേടെ ഡ്രസ്സസ് നമുക്കൊന്ന് ഡിസൈഡ് ചെയ്യണ്ടേ? ആ, ഞാനിതങ്ങ് മറന്നു, വാ ഏട്ടത്തി. ആ, എന്തൊക്കെ ഇവിടെ നടക്കുന്ന? ജോലി ആവശ്യപ്പെടുവാന്ന് നിങ്ങൾ വിചാരിക്കില്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ, നാളെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ ഞാനിനി എൻ്റെ ലൈഫിൽ എന്ത് ചെയ്യണമെന്ന് ഇത്ര ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. എനിക്കും അതെ.
എനിക്ക് നിങ്ങളോട്. Just say it. ആദ്യം നിങ്ങൾ തന്നെ പറ. ഓക്കേ, എന്നാ ഞാൻ തന്നെ പറയാം. അത് എല്ലാ അറേഞ്ച്മെന്റും ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ ശരിക്കും ബിസി ആയി പോയി. അതുകൊണ്ട് എനിക്ക് കൺഗ്രാജുലേഷൻസ് പറയാൻ പറ്റിയില്ല. സോ അതുകൊണ്ട് വേറൊന്നുമല്ല, കൺഗ്രാജുലേഷൻസ്. നിങ്ങൾക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? അത് അത് നീപ്പോ ഇത്രയും ഷോർട്ട് നോട്ടീസിൽ എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്തു. താങ്ക് യു. മനസ്സറിഞ്ഞാണോ എന്നോട് താങ്ക് യു പറഞ്ഞത്? ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ ജോലിയുടെ അവസാന ദിവസമായിരുന്നു ഇന്ന്. നിങ്ങൾക്ക് താങ്ക് യു അല്ലാതെ വേറൊന്നും പറയാനില്ലേ? ഇതെന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവസാന ദിവസമാണെന്ന് പറയുന്നത്? എന്റെ വീടെത്തി. അനിക, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഇന്ന് അവസാന ദിവസമാണല്ലോ. നാളെ നിങ്ങളുടെ കല്യാണം നടക്കാൻ പോവല്ലേ? അതോടെ എന്റെ ജോലി കഴിഞ്ഞല്ലോ. അപ്പൊ പിന്നെ ഇന്ന് അവസാന ദിവസമല്ലേ? എന്നോട് മുത്തശ്ശി നിങ്ങളുടെ കല്യാണത്തെ പറ്റി പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് എന്റെ മനസ്സ് ബ്ലാങ്ക് ആയിപ്പോയി. ഞാനിപ്പോൾ പെട്ടുപോയ അവസ്ഥയില്ല. കാര്യങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് തീരുമാനിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എൻ്റെ മനസ്സ് മുഴുവൻ ശിവൻകുട്ടിയുടെ കല്യാണം നടക്കാൻ പോകുന്നതിനെ കുറിച്ചായിരുന്നു. ഉദ്ദേശിച്ചത് നിങ്ങളുടെ കല്യാണത്തിന് ചെയ്യാനുള്ള പ്രിപ്പറേഷൻസിനെ കുറിച്ചായിരുന്നു. അങ്ങനെ നാളത്തോടെ എല്ലാം കഴിയാൻ പോവാ. നാളെ കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യുമെന്ന് എത്ര ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ നിങ്ങളോട് ജോലി ആവശ്യപ്പെടുവെന്ന് നിങ്ങൾ വിചാരിക്കില്ലെങ്കിലും ഒരു കാര്യം പറയട്ടെ. നാളെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ
ഞാനിനി എൻ്റെ ലൈഫിൽ എന്ത് ചെയ്യണമെന്ന് എത്ര ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. എനിക്കും അതെ. ഉദ്ദേശിച്ചത് ഇപ്പോൾ നിൻ്റെ ലൈഫ് മാറാൻ പോകുന്ന പോലെ എൻ്റെയും ലൈഫ് മാറാൻ പോവാണ്. ഗോയിങ് ടു ബി ഡിഫറെൻ്റ്. എൻ്റെ വീടെത്തി. അനിക, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഐ സീ യു ടുമോറോ. ശരി, നാളെ കാണാം. കം, ഐ വിൽ ഡ്രോപ്പ് യു. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. വേണ്ട, ഞാൻ എന്നാ ശരി, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തോളാം. ഞാൻ പറഞ്ഞില്ലേ ഞാനങ്ങ് പോയിക്കോളാം, നിങ്ങൾ പോയിക്കോ. വേണ്ട, നീ പോയിക്കോ, ഞാനിവിടെ നീ വീട്ടിൽ ചെല്ലുന്നവരെ വെയിറ്റ് ചെയ്തോളാം. ആ, നീ അകത്തേക്ക് കയറിപ്പോയിട്ട് ഞാൻ വെയിറ്റ്. സ്വന്തം സ്വപ്നമായി മാറും വിധി കളിയരങ്ങല്ലേ ജീവിതം. നിനക്കായി തോഴി പുനർജനിക്കാം, ഇനിയും ജന്മങ്ങളൊന്നു ചേരാ. ഇത്രമേലെന്നെ നീ സ്നേഹിച്ചിരുന്നെങ്കിൽ, ഇതൊന്ന് നോക്കി പിങ്കി, എങ്ങനെയുണ്ട് പിങ്കി? എവരിത്തിങ് ഓക്കെ? ജാനകിയെടുത്തി, എന്താണെന്നറിയില്ല, എൻ്റെ മനസ്സിലൊരു കാര്യം ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക. ഞാനാണെങ്കിൽ ശിവൻകുട്ടിയുടെ അച്ഛനോട് ഇക്കാര്യം സംസാരിക്കാൻ നോക്കി, പക്ഷെ പുള്ളിക്കാരൻ എന്നോട് ദേഷ്യപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ആ കാര്യം അങ്ങ് വിട്ടു. എന്ത് കാര്യമോ പിങ്കി? ഞാൻ ആ പെൺകുട്ടി എവിടെയോ കണ്ടിട്ടുണ്ട്, ഉറപ്പാ. ഏത് പെൺകുട്ടിയാ? നമ്മളാ സി ഡി കണ്ട പെണ്ണ്. അണികി ചേച്ചി, സ്റ്റീലിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? എന്ത്? അല്ല, കൊറേ നേരമായിട്ട് സ്റ്റീലിന്റെ സ്പൂൺ വായിൽ വെച്ചിരിക്കുവല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ എങ്ങനെയുണ്ട് സ്റ്റീലിന്റെ ടേസ്റ്റ് എന്ന്. മിണ്ടാതിരി, മിണ്ടാതെ ഭക്ഷണം കഴിക്കാൻ നോക്ക്. ഞാൻ കൊറേ നേരമായിട്ട് മിണ്ടാതിരിക്കുവല്ലേ, എന്തിനാ ചേച്ചി ഇങ്ങനെ മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്നത്? എന്റെ മൂഡ് ശരിയല്ലെന്ന് ആരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞു, അതോ ഇന്നത്തെ പത്രത്തിലുണ്ടായിരുന്നു. പിന്നെങ്ങനെയാ? എനിക്ക് ക്ഷീണമായതുകൊണ്ടാ. അനിക ചേച്ചി, ചേച്ചിയുടെ ക്ഷീണം മാറ്റാൻ എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട്. ഒരു മിനിറ്റ് വെയിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഡാ, ഭക്ഷണം കഴിച്ചിട്ട് പോ. നീ എന്താ പറയുന്നത് പിങ്കി? അഞ്ചു വർഷം മുമ്പ് ആ പെൺകുട്ടി മരിച്ചതല്ലേ? ചിലപ്പോ അഞ്ചു വർഷം മുമ്പായിരിക്കും കണ്ടത്, പക്ഷെ ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച് കണ്ടു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നാൽ എവിടെ വെച്ചായിരിക്കും അവളെ കണ്ടേ? ഇറ്റ്സ് നോട്ട് പോസിബിൾ പിങ്കി. നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കുക. ദേവന് ശക്തിയും ആ പെൺകുട്ടിയെ കണ്ടിട്ടില്ലെന്ന് തീർത്തു പറഞ്ഞതല്ലേ? അപ്പൊ ആ പെൺകുട്ടിയെ നിനക്കറിയാന്ന് പറഞ്ഞാൽ എങ്ങനെ പിങ്കി? പോലീസ് എങ്ങനെ ഈ വിവരം അറിഞ്ഞാൽ നിന്റെ ഈ വാക്കുകൾ അവർക്ക് രണ്ടുപേർക്കും എതിരായിട്ട് തിരിഞ്ഞെന്നിരിക്കും. എനിക്കതൊക്കെ അറിയാട്ടത്തി, എന്നാലും ആ പെണ്ണിന്റെ മുഖം എന്റെ ഐസിന്റെ മുന്നിൽ എപ്പോഴും ഇങ്ങനെ വരും. ഒരു കാര്യം പറയട്ടെ,
നീ തൽക്കാലം ശിവന്റെ കല്യാണത്തെ പറ്റി മാത്രം ചിന്തിക്ക്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ വെച്ചങ്ങ് മാറുന്നേക്ക്. ശരിക്കും കറക്റ്റാ പറയുന്നത്. ഞാൻ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നേ. നീ ഇതൊന്ന് നോക്കിക്ക്, എങ്ങനെയുണ്ടെന്ന് പറ. വേണ്ട സച്ചിൻ, ഇപ്പൊ പടം കാണാനുള്ള മൂഡൊന്നുമില്ല. അനിക ചേച്ചി, ഇത് ചേച്ചിയുടെ ഫേവറേറ്റ് മൂവിയാ, കണ്ടു നോക്ക്. എന്നാ പറയ, ഏത് മൂവിയാ? ഇത് ഭൂതത്തിന്റെ കഥയാ. ഇതില് ഹീറോയിനും അവളുടെ ആന്റിയും രണ്ടുപേരും ഭൂതങ്ങളാ. പക്ഷെ അവർ രണ്ടുപേർക്കും അവരാരാന്നേ അറിയില്ല. അത് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം കണ്ടതല്ലേ മോനെ. അനിക ചേച്ചി, എനിക്കിതില് ഡയലോഗ് പോലും ഓർമ്മയുണ്ട്. ആന്റി, നമ്മൾ രണ്ടുപേരും ഭൂതങ്ങളാണല്ലേ? അങ്കിളും ഭൂതമാണോ? അങ്ങനല്ല മോനെ, നിന്റെ അങ്കിൾ ഒരു ഡ്രാക്കുളയാണ്. എന്നാ ചെന്നിട് പതുക്കെ. നമ്മളിന്ന് ഇതൊക്കെ ലാസ്റ്റ് ടൈം അല്ലേ ചെയ്യുന്നത്? നാളെ മുതൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതെന്താ, നാളെ മുതൽ നീ ഇതെല്ലാം നിർത്താൻ പോകണോ? വെറുതെ തമാശക്കല്ലേ. നാളെ ശിവന്റെ കഴുത്തിൽ താലി വീഴാൻ പോവല്ലേ? അന്യന്റെ മുതലായി തീരില്ലേ? അന്യന്റെ മുതലോ? ഓക്കേ ഗായ്സ്, സ്റ്റോപ്പ് ഇറ്റ്. കല്യാണം നടക്കാൻ പോകുന്നു എന്ന് കരുതി ഏട്ടനാവാതിരിക്കില്ല. ഓക്കേ, അത് ശരിയായിരിക്കും. പക്ഷെ നാളെ മുതൽ മറ്റൊരാൾക്ക് കൂടി നിന്റെ മേലെ അധികാരം ഉണ്ടാവും. ഞങ്ങളെക്കാട്ടും കൂടുതൽ അധികാരം. പിന്നെ നമുക്കിതുപോലെ രാത്രിയിൽ ഇരിക്കാനൊന്നും പറ്റിയെന്നു വരില്ല. ശരിയാ, മാരീഡ് ആയി കഴിഞ്ഞാൽ രാത്രിയിൽ ആൾക്കാർക്ക് മുറി കയറാൻ ധൃതിയല്ലേ. സീരിയസ്ലി ശിവ, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ബെഡ് നൈറ്റ് കുക്കിംഗ് അഡ്വെഞ്ചേഴ്സ്, പിന്നെ നിന്റെ റൂമിൽ വന്നുള്ള ബഹളങ്ങളൊക്കെ അവസാനിച്ചു പോയല്ലോ. സുമ വന്ന് എന്റെ റൂം എടുത്തു, ദിയെ ശിവയുടെ മുറിയിലേക്ക് വരും. ഇപ്പൊ ഞാനൊരു അഭ്യർത്ഥിയായില്ലേ? ഇന്ന് വരെ നമ്മൾ എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്, എല്ലാ സീക്രട്ടും. പക്ഷേ ഇനി എല്ലാം ശിവയുടെ ദിയുടെ കൂടെ അല്ലേ ഷെയർ ചെയ്യാ? സ്റ്റോപ്പ് ഇറ്റ്, അങ്ങനെ ഒന്നും സംഭവിക്കില്ല, ഇവിടെ ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. ഓൾറൈറ്റ്, ശിവയുടെ സത്യമാണ് പറയുന്നത്. ഞാൻ വെറുതെ ടെൻഷൻ ആവുമായിരുന്നല്ലേ. ഞാൻ കരുതി എന്റെ സാധനങ്ങളൊക്കെ ശിവയുടെ മുറിയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യണമെന്നാ. അപ്പൊ ദിയക്ക് വേറെ മുറി കൊടുക്കും അല്ലേ? ഐ ലവ് യു ശിവടാ. രുദ്ര, ഡോണ്ട് ബി സോ സില്ലി ഓൾ ദ ടൈം. നോ, കല്യാണം കഴിച്ചിട്ട് അവൾ ഹോസ്റ്റലിലല്ല താമസിക്കാൻ പോകുന്നത്, അവളുടെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്കാണ് വരാൻ പോകുന്നത്. ചിലപ്പോ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ മാറ്റം ഉണ്ടാവാം. ഒന്ന് രണ്ടല്ല, ഒരുപാട് മാറ്റം ഉണ്ടാവും ശിവ. പക്ഷെ അതിന് ഞങ്ങളാണ് ഇനി തയ്യാറെടുക്കേണ്ടത്. എന്ത് മാറിയാലും ഇല്ലെങ്കിലും ഈ ഒരു കാര്യം ഒരിക്കലും മാറാൻ പാടില്ല കേട്ടോ. One for all, all for one. One. അനിക ചേച്ചി, ഈ ഭൂതങ്ങൾ എന്തിനാ വൈറ്റ് ഡ്രസ് ഇട്ട് നടക്കുന്നേ? മിണ്ടതിരിക്കടാ, ദേ ഇപ്പൊ എന്റെ ഫേവറേറ്റ് സീൻ വരാൻ പോവാ. ഏതെന്നറിയോ? അമ്മാവാസി രാത്രിയില് രാക്ഷസി വീട്ടിൽ കയറി പോകുന്നില്ലേ, ആ സീനാ. അമ്മാവാസി അല്ല അനിക ചേച്ചി, പൗർണമിയാ. അത് രാക്ഷസി അല്ല, യക്ഷിയാണ്. രണ്ടും ഒന്ന് തന്നെടാ. അനിക ചേച്ചി, ഒരു കാര്യം പറയട്ടെ, എല്ലാ യക്ഷികളും വൈറ്റ് ഡ്രസ്സും ധരിച്ച് വന്നപ്പോഴില്ലേ, അതിലെ തേർഡ് ലെഫ്റ്റ് നിന്നുകൊണ്ടിരുന്ന യക്ഷി അവള് ഹാഫ് വൈറ്റ് സാരി ഇട്ടാ വന്നിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോ നോട്ട് ചെയ്തതാ. കൊള്ളാലോ, നീ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ. ഇനി മിണ്ടാതിരിക്കും, നമുക്ക് കാണാം. ഓക്കെ, ഗോ ഗെറ്റ് സം റെസ്റ്റ്. ഉറങ്ങിക്കോ, നമുക്കും പോവാം, നേരം കുറേ. പക്ഷെ കല്യാണം നാളെയല്ലേ, ഇന്ന് എനിക്ക് ചേട്ടനോട് ഉറങ്ങിക്കൂടെ. രുദ്ര, നാളെ സംഭവിക്കുന്ന ഉറപ്പുള്ള കാര്യങ്ങൾ ഇന്ന് മുതലേ ശീലിക്കുന്നതാണ് നല്ലത്. കമോൺ. ഈ അനിയന്മാരുള്ള ചേട്ടന്മാർ ഒരിക്കലും കല്യാണം കഴിക്കരുത്, ഈ സിസ്റ്റം ശരിയല്ല. ഇന്ന് വേണമെങ്കിൽ ശിവ എന്റെ കൂടെ. ഇറ്റ്സ് ഓക്കെ, ഇവനത് ശീലിച്ചല്ലേ പറ്റുള്ളൂ. എഴുന്നേറ്റ് വാ. ബൈ അന്യന്റെ മുതലേ. ശിവ, ഗെറ്റ് സം റെസ്റ്റ്. എടാ, നീ ഇത് കണ്ടോ?
നിങ്ങൾക്ക് ഈ ഫിലിം ഇഷ്ടമാണെങ്കിൽ കാണാൻ മറക്കരുത് ശ്രുതി പ്രൊഡക്ഷൻസിന്റെ പുതിയ വീഡിയോ ഫിലിം ഇന്നാണ് കല്യാണം. റിലീസിന് മുമ്പ് തന്നെ ഈ ഫിലിമിന്റെ ട്രെയിലർ വൈറലായിരിക്കുകയാണ്. എനിക്ക് എന്താണ് ഈ സംഭവിക്കുന്നത്? എന്റെയും ദിയുടെയും കല്യാണം ഈ രീതിയിൽ നടക്കുന്നത് കൊണ്ടാണോ എനിക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത്? അതോ ഈ കല്യാണത്തിനോട് തന്നെയാണോ ബുദ്ധിമുട്ട്? ഞാൻ എങ്ങനെയാ റിയാക്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഐ വിഷ് ടേക്ക് ഓവർ നടക്കാൻ വേണ്ടി ദിയയുടെ പാരൻസിന്റെ സഹായം ആവശ്യം വന്നില്ലായിരുന്നെങ്കിൽ, അതുപോലെ എനിക്ക് ഡാഡിയുടെയും വല്യച്ഛന്റെയും ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ഇൻ ഷോർട്ട് ഐ നീഡ് എ മിറാക്കിൾ. ബട്ട് മിറാക്കിൾ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. പക്ഷേ എന്തോ ഒന്നിനെ ഞാൻ മിസ് ചെയ്യുന്ന മാതിരി എനിക്ക് തോന്നുന്നു. അതെന്തായിരിക്കും? അതുണ്ടെങ്കിലേ ഡാഡിയുടെയും വല്യച്ഛന്റെയും ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ പറ്റൂ. നിങ്ങൾക്ക് ഈ ഫിലിം ഇഷ്ടമാണെങ്കിൽ കാണാൻ മറക്കരുത്. ഈ പോസ്റ്റർ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. ശ്രുതി പ്രൊഡക്ഷൻസ്. ഈ പോസ്റ്റർ ഞാൻ ഈ ഇടയ്ക്ക് എവിടെയാണല്ലോ കണ്ടത്. റിലീസിന് മുമ്പ് തന്നെ ഈ ഫിലിമിന്റെ ട്രെയിലർ വൈറലായിരിക്കുകയാണ്. എന്റെ മരണത്തിന്റെ ഉത്തരവാദികൾ രണ്ടു പേരാണ്, ദേവനും പ്രോയയും ശക്തിയും പ്രോയയും. റിലീസിന് മുമ്പ് തന്നെ ഈ ഫിലിമിന്റെ ട്രെയിലർ വൈറലായിരിക്കുകയാണ്. ഓ, അത് ശരി. അപ്പൊ കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയാണല്ലേ. ഇത് വെച്ച് എനിക്ക് ദേവങ്ങളുടെയും ശക്തികളുടെയും നിരപരാധിത്വം തെളിയിക്കാൻ കഴിയും. ഇതെനിക്ക് ശിവൻകുട്ടി അറിയിച്ചേ പറ്റൂ. എന്റെ മോനക്കാണ് എന്ത് ഭംഗിയാ. ദിയ സത്യമായിട്ടും ഭാഗ്യം ചെയ്ത പെണ്ണ. ദുൽഖർ സൽമാനെ പോലെ എന്റെ മോനിരിക്കുന്ന ഡിറ്റോ. ദിയയുടെ ഭാഗ്യം ഏതൊക്കെ? സൽമാനെയല്ലേ കിട്ടിയിരിക്കുന്നേ, ദുൽഖർ സൽമാനെ. എന്ത് കമോൺ മോം മോംസ്, എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു അമ്മയ്ക്കെന്നറിയോ? എന്റെ ശിവൻകുട്ടി ഒബ്രോയ്, നിന്റെ കല്യാണത്തിന്റെ അന്ന് ബാൻഡുമേളത്തിന്റെ ഒപ്പം ഡാൻസ് ചെയ്യാൻ ആഗ്രഹിച്ചു. ആ, അതിലെന്തേലും തെറ്റുണ്ടോ? Mom, please. It's embarrassing, please. എന്തു പറഞ്ഞാലും ഉണ്ടാ ഒരു ഇംബ്രാസിംഗ്. എനിക്ക് വേറെയും കുറെ ആഗ്രഹങ്ങളുണ്ട്. എത്ര സ്വപ്നങ്ങൾ കണ്ടതാ. ഏഴു കുതിരകളെ കെട്ടിയ രഥത്തിൽ നിന്നെ കാണാൻ കൊതിച്ചു. കല്യാണ മണ്ഡപത്തിലേക്ക് ഒരു രാജകുമാരനെ പോലെ നിന്നെ ആനയിക്കുമ്പോ നിന്റെ അടുത്ത് എനിക്ക് ഞെളിഞ്ഞു നിക്കണം. ഏതെങ്കിലും ഒന്നും നടന്നാ മതിയായിരുന്നു. ഏതൊരമ്മയ്ക്കും ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? ഒരു കാര്യം ചോദിക്കട്ടെ ശിവൻകുട്ടി, നീ ഈ അമ്മയോട് സത്യം പറയില്ലേ? നിനക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമാണല്ലോ. അങ്ങനെ ഇപ്പോ എന്തിനാ ചോദിക്കുന്നത് മോ? എന്തിനാ ചോദിക്കുന്നെന്നോ? നിന്റെ കല്യാണം അല്ലേടാ നടക്കാൻ പോകുന്നേ. നീ പറയണ്ട, എനിക്കറിയാം. നിന്റെ ഫീലിങ്സ് എല്ലാം നീ ഓംകാരനോടല്ലേ പറയാറ്. നിന്റെ ഈ മനസ്സിലെ ഫീലിങ്സ് ഒക്കെ ഈ അമ്മയ്ക്കും മനസ്സിലാക്കാൻ കഴിയും. അതെന്താണെന്ന് അറിയാൻ എനിക്കും അവകാശമുണ്ട്. ആ, എന്നോട് പറ. നീ ഈ കല്യാണത്തിന് സമ്മതിച്ചത് നിന്റെ ബിസിനസ് പ്രഷർ കൊണ്ടൊന്നും അല്ലല്ലോ അല്ലേ? ശിവൻകുട്ടി, നീ ഇങ്ങനെ മിണ്ടാതിരുന്ന ഞാനെന്താ അതിന്ന് മനസ്സിലാക്കണ്ടേ? മോമിന്റെ സന്തോഷം മാത്രമാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ മതി. ഭയങ്കര സൂത്രക്കാരനാ എന്റെ മോൻ. എനിക്ക് നിന്നെ ശരിക്കും അറിയാവുന്നതല്ലേ. അത് മാത്രല്ല,
സ്വന്തം സന്തോഷത്തെക്കാൾ മറ്റുള്ളവരുടെ സന്തോഷം കാണാനും നിനക്കിഷ്ടം. പക്ഷെ ശിവൻകുട്ടി, ഇതിപ്പോ നിന്റെ കല്യാണത്തിന്റെ കാര്യ. ഇവിടെ ഇപ്പൊ നിന്റെ സന്തോഷത്തിനാ പ്രാധാന്യം കൊടുക്കേണ്ടത്, വേറെ ഒന്നിനുമല്ല. നിനക്ക് സന്തോഷമില്ലാത്തൊരു കല്യാണത്തെ പറ്റി എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അഡ്ജസ്റ്റ്മെന്റ് ചെയ്തൊരു വിവാഹ ജീവിതം അതൊന്നും ശരിയാവില്ല മോനെ. അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് എത്ര കാലം ജീവിക്കാൻ പറ്റും? മാമോ അതുപോലല്ലേ ജീവിച്ചോണ്ടിരിക്കുന്നത്. സോറി മോം, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. നിനക്ക് കല്യാണത്തിന്റെ നെർവസ്നെസ് ഉണ്ടല്ലേ. യാ, മേബി. മോം ടെൻഷൻ ഒന്നും ആവേണ്ട കാര്യമില്ല. എനിക്കും ദിയുടെ ഇടയിൽ നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെന്ന് എനിക്കറിയാം. ശിവൻകുട്ടി, നീ പറയുന്നത് സത്യമാണല്ലോ. ഓഹോ, സോറി, ഞാൻ ആ കാര്യം മറന്നുപോയി. സന്തോഷം കൂടി ഉണ്ടായിരിക്കുവേ, പക്ഷെ ടെൻഷൻ ആവണ്ട. ഞാൻ വേറൊരു പാട്ടോടെ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു അനിയന്മാരുടെ വലിയൊരു ഏട്ടൻ ഇന്ന് മുതൽ ആരാന്റെ മുതലാണ്. നവവരന്റെ മുഖമിതാ തിളങ്ങുന്നു ചന്ദ്രനെ പോലെ. എന്താ ഇവിടെ നടക്കുന്നത്? ഓഹോ, സോറി, ഞാൻ ആ കാര്യം മറന്നുപോയി. സന്തോഷം കൂടി ഉണ്ടായിരിക്കുവേ, പക്ഷെ ടെൻഷൻ ആവണ്ട. ഞാൻ വേറൊരു പാട്ടോടെ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു അനിയന്മാരുടെ വലിയൊരു ഏട്ടൻ ഇന്ന് മുതൽ ആരാന്റെ മുതലാണ്. I'm sorry to inform you. പക്ഷേ നിങ്ങളുടെ കല്യാണത്തിന്റെ വാർത്ത അറിഞ്ഞപ്പോ മുതൽ നിങ്ങളുടെ ഇളയ അനിയൻ രുദ്രന്റെ സമനില തെറ്റിപ്പോയിരിക്കുകയാണ്. He's lost. ഓ, ഫണ്ണിയാണ് കേട്ടോ, സിനിമയിലെ ഡോക്ടർമാർ പോലെ സംസാരിക്കുന്നേ. എന്താ ശിവ, നിന്റെ കല്യാണത്തിന് വേണ്ടി അവൻ എന്തൊക്കെ കാര്യങ്ങളെ പ്ലാൻ ചെയ്തെന്നറിയോ? നിന്റെ ഹണിമൂൺ കൂടെ വരാനിരുന്ന നേരത്തെ എന്നോട് പറഞ്ഞോണ്ട് ഞാനത് ക്യാൻസൽ ചെയ്യിപ്പിച്ചു. അതുകൊണ്ട് അവ പാട്ടെങ്കിലും പാടിക്കോട്ടെ. ഞാനും ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തതാ. മൈലാഞ്ചി കല്യാണം, മഞ്ഞൾ നീരാട്ട്, കോക്ടെയിൽ പാർട്ടി, ബാച്ചലർ പാർട്ടി. 24 മണിക്കൂർ നിനക്ക് ഇതിനെ പറ്റി ചിന്തയുള്ളൂ അല്ലേടാ വാഴക്കാളി. നിന്റെയൊക്കെ ഈ പാർട്ടിയിൽ എന്താ നടക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. തെരിമേ, ഫോക്കസ്. നമ്മളിവിടെ പ്രോഗ്രാം ഒന്നും ചെയ്തിട്ടില്ല, ഇനി ചെയ്യാൻ സമയമല്ലേടാ. ഓ ശരിയാ, നമുക്ക് ട്രയൽസ് നോക്കിയാലോ. തുടക്കമാംഗല്യം തങ്കുനാനേനാ പിന്നെ ജീവിതം. ഞാൻ ശിവേട്ടനോട് പറഞ്ഞില്ലേ ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ശരിയാക്കോളൂ എന്ന്. കണ്ടില്ലേ ശിവേട്ടാ, ഞാൻ ശിവേട്ടനെ ലേഡി ബാബയുടെ അടുത്ത് ഷെയർ ചെയ്യാൻ തയ്യാറായിരിക്കുക. മിസ്റ്റർ ആനിയുടെ മുതലെ അനിയന്മാരുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോ. ദാമ്പത്യത്തിൽ സുഖം നന്നായി ആസ്വദിക്കും. എനിക്ക് പെട്ടെന്ന് തന്നെ അവിടെ ചെന്ന് സീഡിയുടെ കാര്യം ശിവൻകുട്ടിയോട് പറഞ്ഞേ പറ്റൂ. ഞാനിപ്പോ ഏത് ഡ്രസ് ഇട്ടിട്ട് പോവും? ഇവിടെ എന്റെ ജീൻസ് ഉണ്ടായിരുന്നല്ലോ, എടുത്തോണ്ട് പോയി. എന്റെ ചുരിദാറിന്റെ പാന്റ് മാത്രല്ലേ ഉള്ളു, കുർത്തി എവിടെ? കൊണ്ടുപോയല്ലോ. ഞാൻ ഇനി എന്താ ഇടുക? അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവാൻ നിൽക്കുന്ന സമയത്ത് ഇതൊന്നും കാണില്ല. എനിക്ക് ശിവൻകുട്ടിയുടെ കല്യാണത്തിന് മുമ്പ് തന്നെ അവിടെ ചെന്ന ദേവനെങ്കിലിന്റെയും ശക്തിയെങ്കിലിന്റെയും നിരപരാധിത്വം തെളിയിച്ചേ പറ്റൂ സച്ചിൻ. ഞാൻ ഇവിടെ നിന്ന് ഇത്രയും ടെൻഷൻ അടിക്കുമ്പോ നീ എന്നോട് തമാശ പറഞ്ഞു കളിക്ക? ഞാൻ പറയുന്ന ചെയ്യേ. കാര്യം എന്താന്ന് പറ. ഇനി റൈറ്റ് സൈഡിലേക്ക് തിരിയോ. റൈറ്റിലൊന്നും കാണുന്നില്ലല്ലോ. റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാ അവിടെയല്ല, ഇവിടെ ഇവിടെ. എടാ പോട്ടെ, ഇത് ലെഫ്റ്റാ. പക്ഷേ എനിക്ക് തന്നെ റൈറ്റ് സൈഡ് അല്ലേ. ആയിക്കോട്ടെ, അതിനിപ്പോ എന്താ പറ. അവിടെ ഒരു ബോക്സ് ഇരിപ്പില്ലേ, അതി എടുത്തോണ്ട് വാ. ഓങ്കാരം കൊണ്ടുവന്ന ഈ അടിപൊളി ഡ്രസ് ഇല്ലേ, ഇതിട്ടോളൂ. വേണ്ട സച്ചിൻ, ഇതിത്തിരി ഓവറല്ലേ. ചേച്ചി ഇതിട്ട നല്ല ഗെറ്റപ്പാ, നല്ല ഗെറ്റപ്പ്.
നിങ്ങളോടൊരു ഇമ്പോർട്ടന്റ് കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്. കല്യാണം കഴിഞ്ഞാൽ 7 മണിക്ക് ശേഷം എന്റെ മോന്റെ റൂമിൽ കയറാൻ നിങ്ങൾക്ക് അനുവാദമില്ല. വാട്ട് വൈസ്? നിങ്ങൾ രണ്ടാളും അവിടെ ചുറ്റിപ്പറ്റി നിന്ന എന്റെ പേരക്കുട്ടീനെ കാണാനുള്ള സ്വപ്നം സ്വപ്നമായിട്ട് നിൽക്കല്ലേ ഉള്ളൂ. ഓഹോ, അപ്പൊ പുറത്തേക്ക് വരുന്ന തലവടിയിൽ ഇങ്ങനെ കൈവയ്ക്കുമായിരിക്കും. ആഹാ, എന്നിട്ട് എന്നെ നോക്കി രുദ്രം ചെറിയ എന്ത് ഡാഷിംഗ് ആണെന്ന് പറയല്ലേ. ശരിക്കും ചെറിയൊരു കാര്യം അറിയോ? അവൻ ഓയിനെ നോക്കി എന്താ പറയാന്നറിയോ? ഈ നീളം തലമുടിക്കാരൻ ജീവി ഇവിടെ എന്തിനാ കിടന്ന് അലയുന്നത്? നിങ്ങൾ രണ്ടുപേരുടെയും പരിപാടി എല്ലാം കഴിഞ്ഞെങ്കിൽ നമുക്ക് കല്യാണത്തിന് പോയാലോ. എന്റെ ശിവൻകുട്ടിക്ക് കല്യാണം കഴിക്കാനുള്ള ധൃതി കണ്ടില്ലേ? ഇവന്റെ അച്ഛൻ ശക്തിയേട്ടനും ഇതുപോലെ ആയിരുന്നു. കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി നേരെ എന്റെ അടുത്തേക്ക് വന്നത്. ആ, എന്നിട്ട് എന്നോടൊപ്പം ഡാൻസ് ചെയ്യാനും തുടങ്ങി. അപ്പൊ തന്നെ മമ്മി ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചു. അതുപോലെ തന്നെ എന്റെ ശിവൻകുട്ടി ഡി എനെ മിസ്സിസ് ഒബ്രോയായി സ്വീകരിക്കാനുള്ള ധൃതി കണ്ടില്ലേ?